നമസ്കാരം. ആരാ? പരിചയം ഉണ്ടാവില്ല. ഇതാണ് വടക്കനാശൻ, പണം പലിശ കൊടുക്കുന്ന. എന്താ ഇവിടെ ഇപ്പൊ കരിപ്പെട്ടി കച്ചവടമൊക്കെ ഇല്ലാതെ വലിയ വിഷമത്തിലാണ് കേട്ടു. അവളിപ്പോ എന്ത് വേണം? പണത്തിന് മുട്ട് കാണുമെന്നറിയാം. വേണമെങ്കിൽ 25,000 50,000 ഞാൻ തരാം. ന്യായമായ പലിശ ഒന്നാണ് ക്ഷണികളാണ്. എന്നെയല്ല വടക്കനാശൻ, തന്നെയാ. മനസ്സിലായില്ലേ? രക്തമില്ലാത്ത മടയാ എന്നാ? നീ ഇറങ്ങണോ വിളി എന്ന? സാഹിബ് ക്ഷമിക്കണം, ഇവനെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. മൈ ഗോഡ്. ആശാനെ അവസാനം പറഞ്ഞതേ ഇംഗ്ലീഷിൽ വലിയ ചീത്തിയ, അതിന്റെ അർത്ഥം മനസ്സിലായി. ആശാൻ ഇവിടെ നിന്ന് കളഞ്ഞു, അതുകൊണ്ട് വേഗം ഓടിക്കോ ഓടിക്കോ. മര്യാദയില്ലാത്ത വർഗം, ഇവരൊക്കെ തല്ലു കൊടുക്കണം. ഈ തല്ലു കൊടുക്കാന്നൊക്കെ പറയുന്നതേ ആളുകൾ ചെയ്യേണ്ട പണിയാണ്, നിങ്ങളല്ല. സിന്ധി സ്വന്തം ഭാര്യ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചവൻ തടി പോലെ നടക്കുന്നു, എന്നിട്ടാണ് ആ പാവപ്പെട്ട കിഴവനെ തല്ലാൻ നടക്കുന്നത്. ചുമ്മാ ഇരിക്കണം മിസ്റ്റർ. മുത്തനെ വെറുതെ വിട്ടതുകൊണ്ട് സായിപ്പ് ഒരു കിഴങ്ങനാണെന്നാ മാറ്റാറെല്ലാരും. ആകെ ധൈര്യം ഉണ്ടായിരുന്നത് നല്ലാക്ഷനായിരുന്നു, അവനാണെങ്കിൽ ഭ്രാന്തും വന്നു. എന്റെ ദൈവമേ, ഇനി ഞാൻ എന്ത് ചെയ്യും? ഈ മനുഷ്യനോട് സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് അതാണ്. എന്ത് ചെയ്യണം? അവനെ കൊല്ലണം. ആദ്യം നിങ്ങൾ ഒരാളാണെന്ന് തെളിയിക്കും. എങ്ങനെയെങ്കിലും മുത്തനെ പിടിച്ച് കുറച്ചു കാലം ജയിലിലിട്ടാ മതി, പിന്നെ നമുക്ക് പഴയതുപോലെ കരിപ്പെട്ടി കച്ചവടം തുടങ്ങാം. ശരിയാണ്, പക്ഷേ എന്തോന്ന്? പക്ഷേ കാശ് കൊടുത്താ മതി, ചോണയുള്ള ആളുകൾ വേണ്ടതുപോലെ ചെയ്യും. ഇവിടെ വെച്ച് ഒന്നും ചെയ്യാൻ പാടില്ല, ടൗണിൽ കരിപ്പെട്ടി വിൽക്കാൻ പോകുമ്പോൾ അവിടെ വെച്ച് ശരിയാക്കാം. ഇന്ന് രാത്രി അവൻ ടൗണിൽ പോകുന്നുണ്ട്. ഇന്ന് രാത്രി ജീവിതം മുഴുവൻ എനിക്ക് ആസ്വദിക്കും. സ്വന്തം തടവുമുറിയുടെ താക്കോൽ സിന്ധിയുടെ കയ്യിലാണ്. സിന്ധി വിചാരിച്ചാൽ നമുക്കിവിടെ നിന്ന് രക്ഷപ്പെടാം.
സമയെന്തായി? മണി രണ്ട്, നല്ല വാച്ച്. ഇത് ഞാൻ എടുത്തോട്ടെ? അല്ല, പ്രയാസം ഉണ്ടെങ്കിൽ വേണ്ടേ? ഇല്ല, പലേന്ന് എടുത്തോളൂ. ഇതിനെ ഒരു സ്വർണ്ണ ചെയിനായിരുന്നു വേണ്ടത്. എന്ത് ചെയ്യാൻ, കാശില്ലല്ലോ. സാറിയ സാഹിബിനോട് പറഞ്ഞു തരും, അല്ലെങ്കിൽ മറന്നോട് പറയാം. വേണ്ട. പിന്നെ സാറ് തരുമോ? തരാം. ഇപ്പൊ വേണ്ട, നാളെ തന്നാലും മതി. നാളെ കാലത്ത് ഞാൻ ഓഫീസിൽ എടുക്കാം. ഓക്കെ. ആ പിന്നൊരു കാര്യം, ചിലപ്പോ ഞാൻ ആർക്കെങ്കിലും വിറ്റെന്ന് വരും. എനിക്ക് കാശിന്റെ സ്വല്പം ആവശ്യമാണ്. ഓക്കെ ഓക്കെ. ആ ഇത് മതി. ഇനിയൊന്നും ചെയ്യാനില്ലല്ലോ. ഇല്ല, ആവശ്യമുണ്ടെങ്കിൽ വിളിപ്പിക്കാം. ശരി. പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞാൻ വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ നോക്കില്ലേ? ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ. സാറതെന്ന് രക്ഷിക്കുന്നു. മുത്തന്റെ പേരിൽ ഒരുപാട് കേസുകൾ ചാർജ് ചെയ്തിട്ടുണ്ട്. ബലാത്സംഗം, ഭവന ഭേദനം, മോഷണം, അടിപിടി. സാറിന് സത്യം അറിയാമല്ലോ. പക്ഷേ സായിപ്പിനോട് എതിർക്കാനുള്ള കഴിവ് എനിക്കില്ല. അയാളെന്നെ നശിപ്പിച്ചുകളേ. എന്ന പ്രസിഡന്റ് അറിയാൻ ഒരു വിശേഷം കൂടി ഞാൻ പറയാം. ആശുപത്രിയിൽ വെച്ച് ചെല്ലയ്യന്റെ കൈ മുറിച്ചു കളഞ്ഞു. ഞാൻ എന്ത് ചെയ്യാനാ വൈദ്യരെ? എന്നാ ഒരു ഉപകാരം ചെയ്യാം, ആ മനുഷ്യന്റെ കഴുത്തുകൂടെ മുറിച്ചു കളയാൻ സായിപ്പിനോടൊന്ന് പറയാമോ? ഇതെങ്ങനെ കിട്ടി? പുറത്തെ പണിക്ക് പോയപ്പോ കിട്ടിയതാ. ഇതുകൊണ്ട് എങ്ങനെയാ ബൂട്ട് പൊളിക്കുന്നത്? കണ്ണൂർ ജയിലും വിയൂർ ജയിലും ചാടി ദൂരേഷൻ കണ്ണാടി ഇരുമാണി കൊണ്ടാ. ഇങ്ങനെ കരയുന്നത് നല്ലതല്ല. മുത്തന് ഒരു കുഴപ്പം ഉണ്ടാവില്ല. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അവൻ സുഖമായിട്ട് തിരിച്ചു വരും. ഒരു ദിവസം ഞാൻ അമ്മയെ ജയിലിൽ കൊണ്ടുപോയി മുത്തനെ കാണിക്കാം. എന്താ, അമ്മ വരുന്നോ? ആ ദിവസത്തിന് ശേഷം അമ്മ ഒന്നും ഉണ്ടാറില്ല. പല ദിവസങ്ങളിലും ഒന്നും കഴിക്കാറില്ല. തങ്കമ്മേ, നീ എന്തെങ്കിലും വെച്ചു കൊടുത്തിട്ട് വന്നാ മതി. വേണ്ട, ചോറും കറിയും ഞാൻ വെച്ചോളാം. വേണ്ട വേണ്ട, നിങ്ങൾ രണ്ടുപേരും ആയാൽ ആരും ഒന്നും വെക്കുകയുമില്ല കഴിക്കുകയുമില്ല. ശരിയാണ്, നാളെ മുതൽ ഇവൾ വന്ന് ചോറും കറിയും വെച്ചു തരും. ഞാൻ പോകുന്നു അമ്മേ. വാവിന് മുമ്പ് പൂജ നടത്തില്ലെങ്കിൽ? മാരിയമ്മന്റെ പൂജയല്ലേ, മാരിയമ്മനത് തക്ക സമയത്ത് നടത്തും. ഒരിക്കലും ശരിയാവൂലേ? ഇല്ല മനെ,
അപ്പനെ ഇനി പണ കയറാൻ നോക്കൂലേ? ഇല്ല മോനെ. ഒന്നുകിൽ എന്റെ മുറി തരണം, അല്ലെങ്കിൽ പലിശ തരണം. ഇത് രണ്ടും വരാത്ത ഈ പരിപാടി പറ്റില്ല. എനിക്ക് യാതൊരു നിവൃത്തിയില്ലഞ്ഞിട്ടാണ്. എന്നാ ശരി, തൽക്കാലം ആ രണ്ടു പനയും ഞാൻ വെട്ടിക്കൊണ്ടു പോകാം. അതിന്റെ കാശ് പലിശ നിരത്തിൽ കരകൈക്കൊള്ളാം. അയ്യോ, അത് പറ്റില്ല. എന്റെ അപ്പന്റെ കൈ കൊണ്ട് വെച്ച പനയാണ്. അവരോടൊക്കെ പറയും, വായ നോക്കി നിൽക്കാതെ പോയി വെട്ടണ. അയ്യോ അരുവ. അന്ന് പൂജ നടത്തിയേ പറ്റൂ അല്ലേ? ആ അല്ലെങ്കിൽ ഭാര്യയും കോപിക്കും. കോപിച്ചാൽ? അയ്യോ, കോപിക്കാൻ പാടില്ല. തള്ളയുടെയും പുള്ളയുടെയും ഉയര് ഭാര്യമ്മന്റെ കയ്യില. തനിക്ക് മറ്റന്നാൾ തന്നെ പൂജ നടത്തണം. ആ ഞങ്ങൾ പറയുന്ന പോലെ ചെയ്താൽ തനിക്ക് വന്ന് രക്ഷപ്പെടും. എന്താ ചെയ്യാമോ? എന്താ? അത് താനൊന്നും അറിയണ്ട, ഞങ്ങൾ പറയുന്ന പോലെ ചെയ്താൽ മതി. അത് പിന്നെ എനിക്കറിഞ്ഞുകൂടെ. പണ്ടായിരുന്നെങ്കിൽ ഒരു കൈ നോക്കായിരുന്നു, ഇപ്പൊ രണ്ട് കൈ നോക്കാനും വയ്യ. നിനക്കിപ്പോ വലിയ പ്രയാസമാണെന്ന് എനിക്കറിയാം. വേണമെങ്കിൽ ഒരു ജോലി തരാം. എന്റെ ജീപ്പിന് ഒരു ഡ്രൈവർ വേണം, എന്നാലേ ഓടിക്കാവും. Ha 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 ha